നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേൽ മണ്ണിൽ ഹമാസ് നടത്തിയ വിനാശകരമായ ഭീകരാക്രമണത്തിന്റെ തലച്ചോറാണ് ഗാസയിലെ ബിൻ ലാദൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യഹ്യ സിൻവാർ. 1139 പേരുടെ ജീവനെടുത്ത ഭീകര ആക്രമണത്തിന് മറുപടിയായി ഗാസയിൽ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഈ ഫലസ്തീനുകാരുടെ എണ്ണം 42,430 കടന്നിരുന്നു. ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ 251 പേരിൽ 70 പേരും കൊല്ലപ്പെട്ടു. 64 പേരെ പറ്റി യാതൊരു വിവരവുമില്ല. ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയെ, ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ള തുടങ്ങി ഹിറ്റ്ലിസ്റ്റിലെ മിക്ക വമ്പന്മാരെയും ഇസ്രായേൽ ഇല്ലാതെയാക്കി. സിൻവാർ കൊല്ലപ്പെട്ടതോടുകൂടി ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായേക്കുമെന്ന സൂചനയുണ്ട്. സിൻവാർ കൊല്ലപ്പെട്ട വാർത്ത വന്ന ഉടൻ തന്നെ ഇക്കാര്യം ഉന്നയിച്ച ബന്ദികളുടെ കുടുംബം നെതന്യാഹു സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ആരാണ് സിൻവാർ? 1962 ഒക്ടോബർ 29-ന് ഖാൻ യൂണിവേഴ്സിറ്റിയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഗാസ എന്ന ഈജിപ്ഷ്യൻ ഭരണത്തിലായിരുന്നു അവിടെ ജനിച്ച ആളാണ് യഹ്യ സിൻവാർ. ഗാസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം. ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ സഹോദരൻ. 2 ഇസ്രായേലി സൈനികരെയും 4 ഫലസ്തീൻ നേതാക്കളെയും തട്ടിക്കൊണ്ടുപോയി കൊന്നതിന് സിൻവാറിന് ഇസ്രായേൽ 4 ജീവപര്യന്തം വിധിച്ചു. 22 വർഷത്തെ തടവിന് ശേഷം 2011 പുറത്തിറങ്ങി. ഒരു ഇസ്രായേലി സൈനികനെ വെച്ച് ഹമാസ് നടത്തിയ വിലപേശലിനെ തുടർന്നായിരുന്നു മോചനം. 2015 US ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. 2017 മുതൽ ഗാസയിലെ ഹമാസ് തലവൻ. 2021 ഇസ്രായേലിന്റെ വധശ്രമത്തിൽ നിന്ന് അതിജീവിച്ചു. ഇറാനുമായി അടുത്ത ബന്ധം. ജൂലൈ 31 ഇസ്മായിൽ ഖനിയയെ ഇറാനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസിന്റെ ഉന്നത പദവിയായ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. സെപ്റ്റംബർ 1 സിൻവാറിന്റെ പേരിലുള്ള 2 കത്തുകൾ ടെലഗ്രാമിലൂടെ പുറത്തു വന്നെങ്കിലും അധികാരികത സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും സിൻവാർ എന്ന വ്യക്തിയെ ഇതുവരെയും ലോകം ഒരു പതിറ്റാണ്ടിന് ശേഷം കണ്ടിട്ടേയില്ല. ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ സിൻവാറിന്റെ അവസാന നിമിഷമെന്ന് പറഞ്ഞുകൊണ്ട് കസേയിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന സിൻവാറിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. സിൻവാറിനെ പുറത്തു വന്ന അല്ലെങ്കിൽ സിൻവാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൃത്യമായ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എങ്ങനെയാണ് നീ ഹമാസ് പ്രതികരിക്കുക എന്ന ഇതുവരെയും നിശ്ചയമില്ല. ഹമാസ് മാത്രമല്ല, ഇറാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇറാന്റെ മടയക്കേറിയിൽ ഇസ്രായേലിലെ ഈ ഒരു കൃത്യമായ ഓപ്പറേഷൻ നടക്കുമ്പോൾ സത്യത്തിൽ യുദ്ധവിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ബന്ദികളുടെ മോചനം എന്ന് പറയുന്നത്. ബന്ദികളുടെ മോചനവും ഭീകരവാദത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കുക എന്നത്. ഇത് രണ്ടും 100-ൽ 100% വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ സാധിക്കും. എന്തായാലും ഈ നിമിഷത്തിൽ വെടിനിർത്തൽ കരാറിന്റെ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.